ഹലോ ഫ്രണ്ട്സ് സ്പൈസി വോയിജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓട്സും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്മൂതിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം അതല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്കിൻ്റെ ടൈമിലും കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം സ്മൂതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് ഇത് റോൾഡ് ഓട്ട്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് ഇവിടെ ഒരു നാല് മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുത്തതാണ് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു നല്ല റോസ്റ്റ് ചെയ്ത് സ്മെല്ല് വരും അതുവരെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ഒന്നോ രണ്ടോ കപ്പ് നമ്മൾ നേരത്തെ തന്നെ എപ്പോഴും റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഇതുപോലെ സ്മൂതി ഉണ്ടാക്കുന്ന പോലുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഒരു പത്ത് കാഷിനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നമുക്ക് വാൽനട്ട് അല്ലെങ്കിൽ ബദാം ഏത് വേണമെങ്കിലും ചേർക്കാം ബദാം ചേർക്കുവാണെങ്കിൽ കുറച്ചു നേരം സോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് രണ്ട് ഡേറ്റ്സ് ചേർക്കുന്നുണ്ട് ഇതൊന്ന് പൊളിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് നുള്ള് കറുവാപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കപ്പ് വെള്ളവും ചേർക്കുന്നുണ്ട് നമ്മൾ ഇതിൽ ചേർത്ത ഓട്സും ഡേറ്റ്സും ഒക്കെ ഒന്ന് സോക്കായി കിട്ടാനായിട്ട് നമുക്ക് ഇത് ഒരു അഞ്ചു മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് ഒരു ആപ്പിൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നമുക്ക് പഴം അല്ലെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ സ്ട്രോബെറി അങ്ങനെ ഇഷ്ടമുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഓരോ ഡിഫറെന്റ് ഫ്രൂട്ട് ഉപയോഗിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ് ഇനി ഇത് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്മൂതി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വെയിറ്റ് ലോസിനും സഹായിക്കും അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അതായത് പുട്ടും കടലയും അല്ലെങ്കിൽ അപ്പവും കറിയും അല്ലെങ്കിൽ രണ്ടു മൂന്നോ ദോശ അതിനനുസരിച്ചുള്ള കറി അതിനൊക്കെ പകരമായിട്ടാണ് നമ്മൾ ഈ ഒരു സ്മൂതി കഴിക്കുന്നത് അതുപോലെ ഉച്ചവരെ നമ്മൾ വേറെ ഒന്നും കഴിക്കുന്നുമില്ല അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് വെയിറ്റ് ലോസിനും സഹായിക്കും ഇനി അതെല്ലാം നമുക്ക് ഉച്ചവരെ ഈ ഒരു സ്മൂതി കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ കഴിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ഒരു ഒരാഴ്ചയെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം ഓക്കെ ടേക്ക് കെയർ ബൈ ബൈ